പട്ടിണി കുതിര. ഒരിക്കൽ കൃഷ്ണദേവരായർ അറേബ്യ രാജ്യത്ത് നിന്നും ധാരാളം കുതിരകളെ വാങ്ങി. ഓരോ വീട്ടിലേക്കും ഓരോ കുതിരയെ കൊടുത്ത് അവയെ പരിപാലിക്കാൻ 3 സ്വർണ നാണയങ്ങളും നൽകി. രാമ, ഇതാ 3 സ്വർണ നാണയങ്ങൾ. ഇത് ഉപയോഗിച്ച് നിന്റെ കുതിരയെ നന്നായി തടിച്ച് കൊഴിപ്പിച്ച് വളർത്തണം. ആർക്കും തന്നെ കുതിരയെ വീട്ടിൽ വളർത്താൻ ഇഷ്ടമല്ലായിരുന്നു. രാമൻ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് കുതിരയെ വാങ്ങിച്ചു. ശരി മഹാരാജാവേ, ഈ കുതിരയെ ഞാൻ നന്നായി വളർത്താം. രാമൻ ആ കുതിരയെ ഒരു മുറിയിലിട്ട് പൂട്ടി. ചുമരിലൂടെ പുല്ല് കൊടുക്കാനായി മാത്രം ഒരു ദ്വാരമിട്ടിരുന്നു. ദിവസവും ഒരു നേരം ആ ദ്വാരത്തിലൂടെ അതിന് ഉണക്കപ്പുല്ല് കൊടുക്കും. അതുകൊണ്ട് ആ കുതിര ആ ദ്വാരത്തിലൂടെ എന്ത് വന്നാലും പിടിച്ചു വലിക്കും. കുറെ മാസങ്ങൾക്ക് ശേഷം രാജാവ് എല്ലാവരോടും കുതിരകളെ കൊണ്ടുവരാൻ പറഞ്ഞു. നല്ല തടിച്ചു കൊടുത്തിരുന്ന കുതിരകളെ കണ്ട് രാജാവിന് സന്തോഷമായി. ആഹാ, കൊള്ളാം! എല്ലാവരും കുതിരയെ നന്നായി വളർത്തിയിട്ടുണ്ടല്ലോ. ആട്ടെ, രാമ, നിന്റെ കുതിര എവിടെ? ക്ഷമിക്കണം മഹാരാജാവേ, എനിക്ക് കുതിരയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്റെ കുതിരയെ കൊണ്ടുവരാൻ പ്രയാസമാണ്. എന്ത്, കൊണ്ടുവരാൻ പ്രയാസമാണെന്നോ? കുതിര എന്താ ഒരുപാട് തടിച്ചിട്ടുണ്ടോ? അതെ മഹാരാജാവേ, കുതിര സേനാധിപതിയെ എന്നോടൊപ്പം അയച്ചാൽ എനിക്ക് കുതിരയെ കൊണ്ടുവരാൻ കഴിയും. കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളൂ രാമ, നിന്റെ കുതിരയെ കാണാൻ എനിക്ക് വളരെ ആകാംക്ഷയുണ്ട്. എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പൊയ്ക്കൊള്ളൂ. രാമൻ അവരെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വലിയ നീണ്ട താടിയുള്ള കുതിര സേനാധിപതി ചുമരിലുള്ള ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കി. പെട്ടെന്ന് കുതിര അത് ഉണക്കപ്പുല്ലാണെന്ന് കരുതി ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു. അയാൾ വേദന കൊണ്ട് കരഞ്ഞുപോയി. എങ്ങനെയോ ഒരു വിധത്തിൽ ആ കുതിരയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ആ കുതിര വല്ലാതെ മെലിഞ്ഞിരുന്നു. രാമ, കുതിര എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? ഇതിനെ നീ നേരാവണ്ണം തീറ്റിപ്പോറ്റിയില്ലേ? 3 സ്വർണ നാണയങ്ങളും നിന്റെ കുടുംബത്തിനായി ചെലവഴിച്ചോ? എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, പ്രജകൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരിക്കുമ്പോൾ ഒരു കുതിരയെ വളർത്താൻ അങ്ങ് 3 സ്വർണ നാണയങ്ങൾ നൽകിയിരിക്കുന്നു. ഈ കുതിരയുടെ ശരീരം പോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രജകളുടെ ശരീരവും ഉള്ളത്. അത് അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് മഹാരാജാവേ. എന്റെ തെറ്റെനിക്ക് ബോധ്യമായി രാമ. ഇനി മുതൽ പ്രജകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. കൃഷ്ണദേവരായർ കുതിരകളെ തിരികെ വാങ്ങിയിട്ട് പ്രജകൾക്ക് ധാരാളം പണം നൽകി. രാമന് പ്രജകളോടുള്ള സ്നേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു.